പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന മീൻ, ഒരു ഫുൾ മീൻ, നമുക്കത് വറക്കുകയോ ചുടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇലയിലാണത് തയ്യാറാക്കാനിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനം എന്തെന്നൊന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12:20 യേശു തമ്പുരാൻ ഇപ്രകാരം പറയുന്നു: മൂഢാ, ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കാകും? ഇവിടെ കർത്താവ് ഒരു ധനികനായ മനുഷ്യനോട് പറയുകയാണ്. അവനെല്ലാം സമ്പത്തെല്ലാം കൂട്ടിവെക്കുന്ന ആ ഒരു മനുഷ്യനെക്കുറിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. ഇന്നും നമ്മുടെ ഇടയിലും ജനങ്ങളെല്ലാം സമ്പത്ത് സ്വരു കൂട്ടുവാനായിട്ട് ഒന്നൊന്നിനോട് സമ്പത്ത് സ്വരു കൂട്ടുവാനായിട്ട് ഓടുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുവാനൊന്നും ആരും സമയം കണ്ടെത്താറില്ല. ഈ സമ്പത്തിനോടുള്ള പ്രതിപത്തി മനുഷ്യർക്ക് കൂടുമ്പോഴാണ് കൊലപാതകം, വഴക്ക്, കുടുംബകലഹം എല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ഈ മനുഷ്യനൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ശ്വാസം പോയാൽ നമ്മൾ എവിടെയായിരിക്കും നമ്മുടെ ആത്മാവ് ചെല്ലുന്നത്? അപ്പോൾ ഏവരും, ഇതിനെ കേൾക്കുന്ന ഏവരും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുകയും കർത്താവിൻ്റെ വഴികളിൽ കൂടി നടക്കുകയും ചെയ്യുക. നമ്മുടെ ഈ ലോകത്തിലെ സമ്പത്ത് കുഴിമാടം കൊണ്ട് അവസാനിക്കും. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു സമ്പത്താണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. ആ നിത്യതയിലേക്ക് നിങ്ങൾ ഏവരെയും നടത്തുവാൻ്റെ കോണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ ഈ ഫിഷ് എങ്ങനെയൊന്ന് മാരിനേറ്റ് ചെയ്യണമെന്ന് നോക്കാം. നല്ല സാധനം നിർത്തുന്നത് ഇവിടെ ഞാൻ 1 കിലോയുള്ള ഒരു കിലോയിൽ അല്പം കൂടെ ഉണ്ട്. ഒരു റെഡ് സ്നാപ്പർ മീനാണ് എടുത്തിരിക്കുന്നത്. നാട്ടിൽ ഇതിനെ ചെമ്പല്ലി എന്ന് പറയുന്ന മീനാണെന്ന് തോന്നണം എനിക്ക്. അപ്പോൾ ഇത് അതിലേക്ക് വേണ്ടുന്നതായ സാധനങ്ങൾ, ഇത് ശരിക്കും നന്നായിട്ട് വെള്ളം കഴുകി നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നല്ലതായിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് രണ്ട് വശവും നല്ലപോലെ വെള്ളം ഉപ്പി എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് മസാല പിടിക്കുകയല്ല, വെള്ളം ഒഴുകിയായിട്ട് വരും. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പുതിനായിലുണ്ട്, 1 കെട്ട് പുതിനായിലുണ്ട്, വെളുത്തുള്ളി നല്ലൊരു കഷ്ണം, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് അല്പം കുരുമുളക്. എത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം മിക്സിയിലേക്ക് ഒന്ന് അരച്ചെടുക്കാം. ഒരു എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുക്കുക. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് എടുക്കാം. ബാക്കിയുള്ള ഇനി ഇല, ഇതെല്ലാം ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം കൂടെ അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ്. ഇത് ഞാനിങ്ങനെ ക്യൂബാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു ഇതിൽ. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തു. ഇനി ഇത് ഒരു പാത്രത്തിലേക്കിടാം. ഉപ്പൊക്കെ ഇതിനിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഇതൊരു 2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്. ഇതിപ്പോൾ നേരത്തെ ഒരു 3-4 മണിക്കൂർ മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ഇത് അരിച്ചു വരുന്നതാണ്. അപ്പോൾ അതിലെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കണതാണ് ഞാൻ ഉരുക്കിയത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഇലയിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതൊരു വാഴയിലയിട്ട്, ഇതിവിടെ ഞാൻ വാഴയില ഇങ്ങനെ ഇവിടെ മേടിക്കാൻ കിട്ടണത്, അത് ഞാനൊന്ന് വാട്ടി ഒക്കെ വെച്ചതാണ്. ഇങ്ങനെ തൂശനിലയായിട്ടൊന്നും കിട്ടില്ല, ഇത്ര നീളമൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ഉള്ളി ഒന്നങ്ങ് നിരത്തി കൊടുക്കാം. ഉള്ളി വട്ടത്തിൽ കണ്ടിച്ചിട്ട്,
ഇപ്പം അതിനകത്ത് രണ്ട് കറിവേപ്പിലയും ഇതുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വാലൊക്കെ പുറത്ത് കിടക്കും, തലയൊക്കെ സാരയില്ല. ഇനി അതിൻ്റെ പുറത്തേക്ക് മസാല നന്നായിട്ടങ്ങോട് വറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയിട്ടൊക്കെ ഞാനിപ്പോൾ വരഞ്ഞ് വെച്ചേക്കണതിൻ്റെ ഇടയിട്ടൊക്കെ നന്നായിട്ട് നമുക്കത് രണ്ട് സൈഡും അതുപോലെ മാരിനേറ്റ് ചെയ്യാം. കൈകൊണ്ട് തന്നെ ഇടയിട്ട് മസാല എടുത്ത് വയ്ക്കണം. ഇപ്പം രണ്ട് സൈഡ് ഇതുപോലെ ചെയ്യാം. ഇപ്പം ഞാനിതിനകത്തൊക്കെ നന്നായിട്ട് തേച്ചു. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ അകത്തേക്കും നല്ലപോലെ ഈ മസാല കയറ്റി വയ്ക്കുക. അതിൻ്റെ മുകളിലും ഇതുപോലെ കുറച്ച് ഉള്ളി, കറിവേപ്പിലയൊക്കെ അങ്ങ് വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുത്തിട്ട് പിന്നെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനകത്തേക്ക് മസാല എല്ലാം പിടിക്കും, ഉപ്പൊക്കെ പിടിക്കണമല്ലോ. ഇച്ചിരി കറിവേപ്പിലയും വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്കിനി അതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഞാൻ കയ്യൊന്ന് കഴുകട്ടെ. അപ്പോൾ ഇനി അതിന് നമുക്ക് ഒന്നങ്ങ് പൊതിഞ്ഞ് വയ്ക്കാം. നല്ലതായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് മറിച്ച് വയ്ക്കട്ടെ. ഓക്കെ, ഇനി ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതിനെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ തിരുമ്മിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനിതൊരു എനിക്കിവിടെ വലിയ പരന്ന പാത്രം വേറെ ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ചിക്കൻ ഇതൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അത് രണ്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിലേക്ക് അടുപ്പിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിൽ ചെറുതേലിരുന്ന് ഓർത്തെടുക്കുക, ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇത് നോൺ സ്റ്റിക്കാണ്. അപ്പോൾ ഇത് അതിൽ ഇല കരിഞ്ഞ് പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത്രയും ചൂടായി. അതിനകത്തേക്ക് നമുക്ക് ഇലയിലുള്ളത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു വെയിറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഇവിടെ ഒരു വെയിറ്റ് അങ്ങ് കയറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി അത് ചെറുതേലിരുന്ന് ആവട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ച് കൊടുക്കാം. ഒരു വശം പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വശം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് രണ്ട് വശം ഒരുങ്ങി കഴിയുമ്പോൾ എടുക്കാം. അപ്പം നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കാം. ഒക്കെ ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് ഇങ്ങനെ മുരിച്ചെടുക്കുമല്ല, മുരിച്ചെടുക്കണം എന്നെങ്കിൽ എടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഈ നെയ്മീനോ അങ്ങനെ ഏതെങ്കിലും മാംസമുള്ള മീൻ കഷ്ണങ്ങൾ, വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മസാല പുരട്ടി ഷാലോ ഫ്രൈയിൽ നോൺ സ്റ്റിക്ക് പാനിനകത്ത് അല്പം മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വറുത്തെടുത്താലും വളരെ നല്ലതാണ്. ഞാൻ അങ്ങനെ ഇവിടെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ആ മസാല ശരിക്കും അതിനകത്ത് കരിഞ്ഞു പോകാതെ തന്നെ നല്ലതായിട്ട് ചെറുതീയിൽ വെച്ച് വറുത്തെടുത്താലും നല്ല രുചിയാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വാഴയിലയിൽ ചുട്ടെടുത്ത മീനൊക്കെ റെഡിയായിട്ടുണ്ട്. അതിൻ്റെ അരപ്പൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഫുൾ മീനല്ലാണ്ടും കഷ്ണം മീനുമായിട്ടൊക്കെ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളും ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ഒരേം കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകിനടിയിൽ നമ്മ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.